ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്, വാട്ട്സ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് വാട്ട്സ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ്. അതായത് ഡെലിവറി ബാഗിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്, കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ട സാധനങ്ങൾ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതുകൊണ്ടല്ല ചെയ്യുന്നത്, ഞാൻ കുറച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ട് സെലക്റ്റീവ് ആയിട്ട് എടുത്തിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഞാൻ കൊണ്ടുപോകുന്നത്. അല്ലാണ്ട് ഒരു റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച മെറ്റേണിറ്റി കിറ്റോ ന്യൂ ബോൺ കിറ്റോ ഒന്നുമല്ല. ഒരുപാട് സെർച്ചും റിവ്യൂസും അമ്മമാരോടും എനിക്കറിയുന്ന ആൾക്കാരോടും ഒക്കെ ചോദിച്ചിട്ട് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് പിക്കപ്പ് ചെയ്ത് എടുത്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് കൊണ്ടുപോകുന്നത്. ഇപ്പം ഞാൻ ബാഗായിട്ടൊന്നും കാണിക്കുന്നില്ല, ഞാൻ എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ആക്ച്വലി രണ്ട് വീഡിയോസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുഞ്ഞിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് കരുതിയിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. മറ്റൊരു വീഡിയോയിൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളും എനിക്ക് പ്രഗ്നൻസി അതുപോലെ ആഫ്റ്റർ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന സാധനങ്ങളും എന്തൊക്കെയാണ് ഞാൻ കരുതി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് കേട്ടോ. ഞാൻ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല. എനിക്ക് വാങ്ങിച്ചതും അതുപോലെ ന്യൂ ബോൺ ബേബിക്ക് വാങ്ങിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും എ ടു സെഡ് ഐറ്റംസ് ഓൺലൈനാണ്. അതിനകത്ത് 99% ആമസോണാണ്. വളരെ കുറച്ച് സാധനം, അത് എനിക്ക് വാങ്ങിച്ചിട്ടുള്ള ഒന്ന് രണ്ട് പ്രോഡക്ട്സ് മാത്രം ഞാൻ അല്ലാത്ത ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. കുഞ്ഞിന് വാങ്ങിച്ചതെല്ലാം ആമസോണിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്ട്സിൻ്റെയൊക്കെ യൂസസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ബെനിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു അമ്മയാകാൻ പോകുന്ന ആളാണ്, കുഞ്ഞിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച പ്രോഡക്ട്സ് വാങ്ങിക്കാം. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ ഐറ്റംസിൻ്റെ ഒക്കെ ലിങ്ക് കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് വേണമെങ്കിൽ ആ ലിങ്ക് ത്രൂ വാങ്ങിക്കുകയാണെങ്കിൽ സെയിം ഐറ്റംസ് കിട്ടും. സോ ഓൺലൈൻ ഷോപ്പിംഗ് വഴി, അതായത് ആമസോൺ വഴിയാണ് ഇതെല്ലാം ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സെയിം സാധനങ്ങൾ തന്നെ നിങ്ങൾക്ക് കടയിൽ ഷോപ്പിൽ പോയിട്ടും വാങ്ങിക്കാനൊക്കെ പറ്റും കേട്ടോ. പക്ഷേ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ അറിയാം നല്ല റിസ്ക് ഉള്ള സമയമാണ്, അതായത് കോവിഡിൻ്റെ സമയമാണ്. എസ്പെഷ്യലി കടകളൊക്കെ ഓപ്പൺ ആണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട്, അതായത് ഇപ്പോൾ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരാൾക്ക് കടയിൽ എത്രമാത്രം സേഫായിട്ട് പോയി ഷോപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ സംശയമാണ്. പല കടകളിലും ഗർഭിണികളെ കയറ്റാറുമില്ല, ഈവൻ വലിയ ഷോപ്പിംഗ് മാളിലൊന്നും കയറ്റാറുമില്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞ് വിട്ടൊക്കെ വാങ്ങിപ്പിക്കേണ്ടി വരും. മേ ബി അവർ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ ഓക്കെ ചിലപ്പോൾ നമ്മുടെ അത്രയും ക്ഷമയില്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർ കിട്ടിയ ഏതെങ്കിലും സാധനമൊക്കെ ആയിരിക്കും വാങ്ങിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഓൺലൈനിലാകുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് പതുക്കെ സമയമെടുത്ത് നോക്കാം, സെർച്ച് ചെയ്ത് റിവ്യൂസൊക്കെ വായിച്ച്, അതാണ് ഒരു ഗുണം. നമ്മൾ ഈവൻ ഷോപ്പിൽ പോയപ്പോലും ഒരു ഐറ്റം മേ ബി ഒന്നോ രണ്ടോ ബ്രാൻഡിൻ്റെ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കടക്കാർ പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഓൺലൈനിലാണെങ്കിൽ എല്ലാം ഉണ്ട്. സോ നമുക്ക് ഓൾറെഡി വായിച്ച ആൾക്കാർ റിവ്യൂസൊക്കെ വായിച്ച് നോക്കിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ മിസ്റ്റേക്സ് ഒന്നും പറ്റാണ്ട് തന്നെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നിമിഷത്തിലേക്ക് വയ്ക്കരുത് കേട്ടോ. ആമസോണോ ഫ്ലിപ്കാർട്ടോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന മെത്തേഡ്, ഓൺലൈൻ ഷോപ്പിംഗ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നേരത്തെ ഓർഡർ ചെയ്യുമ്പം നമുക്ക് ഒരുപാട് സമയം മുന്നേ തന്നെ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഈ മഴക്കാലം ഒക്കെ ആയതും കൊണ്ട് കുറച്ച് ഡിലേ ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട് ഈ പറഞ്ഞ ആമസോണിൻ്റെ ഒക്കെ ഡെലിവറിയിൽ. അതുകൊണ്ട് ഈ പറയുന്ന ഹോസ്പിറ്റൽ ബാഗൊക്കെ റെഡിയാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്ന അമ്മമാർ കുറച്ച് മുൻകൂട്ടി തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ പണ്ട് കാലത്ത് കുറേ പേർക്ക് അങ്ങനത്തെ കൺസെപ്റ്റ് ഉള്ളവരുണ്ട്, അവർക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, ഞാൻ ആരും അല്ലാതെ തിരുത്താനൊന്നും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു സാധനം വാങ്ങിച്ച് വെക്കരുതെന്ന് മുതിർന്ന ആൾക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ടാവും. നമുക്കത് ഓക്കെ ആണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഈ കോവിഡും ഇത്രയും പ്രശ്നങ്ങളും, ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആവും, എന്താണ് മുന്നിൽ നമുക്ക് അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ അവസാന നിമിഷം കുട്ടി ഉണ്ടായിട്ട് വാങ്ങിക്കാമെന്ന് വെച്ച് ഓടുന്നതിനേക്കാളും നല്ലത് അത്യാവശ്യം ബേസിക്സ് ആയിട്ട് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത്, അതായത് നമ്മൾ നന്നായിട്ട് അലക്കി ഉണക്കി അയൺ ചെയ്തിട്ട് വേണം കുട്ടിക്കുള്ളതൊക്കെ കൊണ്ടുപോകാൻ. ഇപ്പോൾ സേഫ്റ്റി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ അവസാന നിമിഷം, അല്ലെങ്കിൽ കുട്ടി ഉണ്ടായ ശേഷം അപ്പം പോയിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും കുട്ടിക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ചെയ്യുന്നത്, ഒരു സാധനവും നേരത്തെ വാങ്ങിച്ച് വെക്കാൻ പാടില്ല എന്ന് പറയുകയായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ചിന്തിച്ച് ചെയ്യാം. ഞാൻ എനിവേ ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ബേസിക് എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കുറച്ച് കൂടുതലായിട്ട് തോന്നാം. ഞാൻ കുറച്ച് കൂടുതലായിട്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇപ്പോൾ ഇതിനകത്ത് കുറേ ഐറ്റംസൊക്കെ ഞാൻ ഒരു കുഞ്ഞിന് ഒരു 5 മന്ത്സ് അല്ലെങ്കിൽ ഒരു അപ് ടു 4 to 5 മന്ത്സ് മിനിമം യൂസ് ചെയ്യാൻ പാകത്തിനുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ചില സാധനങ്ങളൊക്കെ ഒബ്വിയസ്ലി എക്സ്ട്രാ ക്വാണ്ടിറ്റി വാങ്ങിക്കേണ്ട വരും, ഡയപ്പർ പോലെയുള്ള സാധനങ്ങൾ. അല്ലാത്ത സാധനങ്ങളൊക്കെ ഒരു 4 to 5 മന്ത്സ് വരെ കുഞ്ഞിന് യൂസ് ചെയ്യാൻ വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കാണിച്ചേക്കുന്ന എല്ലാം
ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളല്ല. അപ്പോൾ പലരും ഹോസ്പിറ്റൽ ബാഗിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ അവർ കൊണ്ടുപോകുന്ന സാധനങ്ങൾ മാത്രമായിരിക്കും കാണിക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഒരു 5 മന്ത്സ് വരെ യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലേക്കായിരിക്കും, വയനാട്ടിലേക്കാണ്. അവിടെ ഈ പറഞ്ഞ ഡെലിവറി കാര്യങ്ങളൊക്കെ ഭയങ്കര പൂവറാണ്. ചില സാധനങ്ങളൊന്നും നമ്മുടെ പിൻകോഡ് അടിക്കുമ്പോൾ ഒന്നും കിട്ടത്തില്ല. സോ അപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാനും നമുക്ക് ഒബ്വിയസ്ലി ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം വളരെ നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസൊക്കെ മാറിയിട്ടുണ്ടാവും. നമുക്ക് പിന്നെ ഇതിനുള്ള ഒരു മൂഡിലൊന്നും ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് സാവകാശവും മരേക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല എന്നൊക്കെയാണ് അമ്മമാർ പറയുന്നത്. സോ ആ ഒരു സമയത്ത് നമുക്ക് വെറുതെ ഒരു ഹറിബറിയും ടെൻഷനും എവിടെ കിട്ടും ഇനി വാങ്ങിക്കണമല്ലോ എന്നുള്ള തോന്നലൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് നേരത്തെ ഞാൻ റെഡിയാക്കി വെക്കുന്നത്. സോ ദാറ്റ് ആഫ്റ്റർ ഡെലിവറി ആണെങ്കിലും ഈ സാധനങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ പോവാം. പിന്നെ ഒന്നും ഒരു 5 മാസത്തേക്ക് കുറച്ച് ഈ ഡയപ്പർ പോലെയുള്ള സാധനങ്ങളല്ലാണ്ടൊന്നും വാങ്ങിക്കേണ്ട വരില്ല എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഉടുപ്പിന്ന് തുടങ്ങാം. കുഞ്ഞുടുപ്പ്, കെട്ടുടുപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബേബി ഉണ്ടായി കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ, ചില ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടുന്ന് തന്നെ, അതായത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 3 ദിവസമൊക്കെ നമ്മൾ കിടക്കേണ്ടി വരും. സി സെക്ഷനൊക്കെ ആണെങ്കിൽ ഒരു 5 to 6 days ഒക്കെ കിടക്കേണ്ടി വരും. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ആണ്. കുട്ടിക്കും അമ്മയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദിവസങ്ങൾ മാറാം. അപ്പോൾ ചില ഹോസ്പിറ്റലുകളിൽ ഈ കുഞ്ഞിന് വേണ്ട സാധനങ്ങളും അതുപോലെ അമ്മയ്ക്ക് ആ ഒരു ഡെലിവറി റിലേറ്റഡ് ആയിട്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കൊടുക്കുന്നതുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെലിവറി നടത്താൻ പോകുന്ന ഹോസ്പിറ്റലിൽ നിങ്ങളത് അന്വേഷിച്ച് വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സിസ്റ്റേഴ്സിനോട് ചോദിച്ചാൽ അറിയായിരിക്കും കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണോ അതോ അവർ തരുമോ. അതുപോലെ ടർക്കി, ടവൽസ് എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. ആ ഒരു 3 ദിവസത്തേക്ക് വേണ്ടത് കേട്ടോ. പിന്നെ വേണ്ടത് നമ്മൾ ഒബ്വിയസ്ലി വാങ്ങിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞ് വയ്ക്കുക. അന്ന് മാത്രം നമുക്ക് അതിനനുസരിച്ച് ഷോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങി വെച്ചത് വെറുതെ നമുക്കത് വാങ്ങിക്കണ്ടായിരുന്നു, എല്ലാം അവിടെ നിന്ന് കിട്ടിയെന്ന് തോന്നും. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് പരിചയപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ യൂസസും പിന്നെ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്കുള്ള ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ബേസിക് കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് ഇത് ഉറപ്പായിട്ടും സ്പീഡ് കൂട്ടിയിട്ട് കാണാം കേട്ടോ. ജസ്റ്റ് ഐറ്റംസ് മാത്രം മതി ഏതാണ് വാങ്ങിച്ചതെന്ന് കാണാനാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയിട്ട് കാണാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ അതുവഴി വാങ്ങിക്കാം. അല്ലാത്ത ഇത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, പർപ്പസും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് കേൾക്കണം എന്നുള്ളവർ മാത്രം നോർമൽ സ്പീഡിലിട്ടിട്ട് കാണാം കേട്ടോ. ആദ്യമേ ഇത് പറയുകയാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങിച്ചാലും ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പിന്നെയും കുഞ്ഞിന് യൂസ് ചെയ്യേണ്ട തന്നെയാണ്. ജബ്ലാസ് എന്ന് പറയും, അതായത് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള വെള്ള കളറിൽ കോട്ടണിലുള്ള ഉടുപ്പുകൾ. അപ്പോൾ ഇത് പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. സോ ഇതാണ് ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ള ജബ്ലാസ്. അതായത് കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ നമ്മളോട് കെട്ടുടുപ്പ് ചോദിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് ഇത് കേട്ടോ. ഇത് നല്ല പ്യുവർ കോട്ടൺ ആണ്. ഞാൻ ഇത് വന്നിട്ട് 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 6 എണ്ണത്തിൻ്റെ സെറ്റാണ്. സൈസ് ന്യൂ ബോർൺ സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 3 to 4 months വരെ ഉറപ്പായിട്ട് ഈ ഒരു സൈസ് കുട്ടിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കളേഴ്സ് ഉള്ളതാണ് വേണമെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ്, പിങ്ക്, ബ്ലൂ, അങ്ങനെ കളേർഡ് ആയിട്ടുള്ള ജബ്ലാസ് ഉണ്ട്. ഇങ്ങനെ വൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഭംഗിക്ക് ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡറൊന്നും ഇല്ലാത്ത പ്ലെയിൻ വൈറ്റ് ജബ്ലാസ് ഉണ്ട്. അതുപോലെ ഈ ബട്ടണ് പകരം കെട്ട്, അതുകൊണ്ടാണ് പണ്ടൊക്കെ ഇതിനെ കെട്ടുടുപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ വള്ളി വെച്ചിട്ട് ഇങ്ങനെ കെട്ടും. അമ്മമാർക്കൊക്കെ അറിയായിരിക്കും. ഒന്നെങ്കിൽ ഇവിടെ കെട്ട് വരുന്നുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ മേലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് കെട്ട് വരുന്നതും ഉണ്ട്. അപ്പോൾ എന്താണോ നിങ്ങളുടെ കൺവീനിയൻസ്, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചൂസ് ചെയ്യുക കേട്ടോ. പിന്നെ കെട്ടൊക്കെ ആവുമ്പോൾ ഇങ്ങനെ കുറേ ഭാഗം കുഞ്ഞിൻ്റെയൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞിന് നെഞ്ചത്തൊക്കെ തണുപ്പടിക്കുമ്പം കോൾഡ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വേഗം വരും എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ബട്ടൺ ആകുമ്പം കുറച്ചും കൂടെയും ക്ലോസ് ആയിട്ട് സെക്യൂർ ആയിട്ടിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ബട്ടണുള്ള ടൈപ്പ് എടുത്തത്. അപ്പോൾ ഇതൊരു 6 എണ്ണം ഉണ്ട്. നല്ല ക്വാളിറ്റി തന്നെയാണ്, ഒന്നും പറയാനില്ല. ഇതൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ട് മൈൽഡായിട്ടുള്ള ഡിറ്റർജൻറ്റിൽ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചതാണ്. നല്ല സോഫ്റ്റാണ്. നമുക്ക് കാണുമ്പം കട്ട് ചെയ്യണ്ടെന്ന് തോന്നുന്നുണ്ടാവും. ബട്ട് ഇത് ഓരോന്ന് സിംഗിൾ പീസായിട്ട് എടുത്ത് നോക്കുമ്പം കണ്ടോ, നല്ല തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. വീട്ടിൽ പെൺകുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് അറിയായിരിക്കും, നമ്മൾ ഈ കുട്ടികൾക്ക് പെറ്റിക്കോട്ടൊക്കെ തയ്ക്കുമല്ലോ, അങ്ങനത്തെ ഒരു കോട്ടൺ ആണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം കാണുമ്പം ഭയങ്കര കട്ടിയായിട്ട് തോന്നും. ബട്ട് വൺ ടൈം നമ്മൾ അലക്കി കഴിയുമ്പം സോഫ്റ്റായിട്ട് മാറില്ലേ, അങ്ങനത്തെ ഒരു കോട്ടൺ ആണ് ഇത്. അപ്പോൾ ഇതൊരു 6 എണ്ണം ഉണ്ട്. നമുക്ക് ഇനീഷ്യലി ഒക്കെ യൂസ് ചെയ്യാൻ കുട്ടിക്ക് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ജബ്ലാസ് തന്നെയാണ്. സോ ഇതൊരു 6 എണ്ണത്തിൻ്റെ പാക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പല കളേഴ്സാണ്, എല്ലാം നല്ല ഭംഗിയുണ്ട്. ഓക്കെ, സോ ജബ്ലാസിൻ്റെ കാര്യം കഴിഞ്ഞു. നമുക്ക് അടുത്ത ടൈപ്പ് ഡ്രസ്സ് നോക്കാം.
അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഡ്രസ്സാണ് കേട്ടോ. ഇത് റോംബേഴ്സ് എന്ന് പറയും, അതുപോലെ സ്ലീപ്പിംഗ് സ്യൂട്ട് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ എങ്ങനെ സെർച്ച് ചെയ്താലും കിട്ടും, ന്യൂബോൺ ബേബി റോംബേഴ്സ് എന്ന് സെർച്ച് ചെയ്താലും കിട്ടും, ന്യൂബോൺ ബേബി സ്ലീപ്പിംഗ് സ്യൂട്ട് എന്ന് സെർച്ച് ചെയ്താലും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ, ഇത് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. അതായത് എന്താ, മേലെ തൊട്ട് താഴെ വരെ ഫുള്ളി കവേർഡാണ്. അപ്പോൾ നമുക്കിത് കുട്ടി കുഞ്ഞുങ്ങളെ ഇടിക്കാനും നല്ല എളുപ്പമാണ്. ഇവിടെ ബട്ടൺസ് ആണ് പോകുന്നത്. നമുക്ക് ഈ ബട്ടൺസ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കുഞ്ഞിനെ ഫുള്ളായിട്ട് ഇതിനകത്താക്കി ബട്ടൺസ് അങ്ങ് അടച്ചു കൊടുത്താൽ ഫുള്ളി കുഞ്ഞിൻ്റെ ഭാഗം കവേർഡാവും. അപ്പോൾ ഇത് കണ്ടോ, കാലടക്കം കവേർഡാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ സോക്സ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ചില റോംബേഴ്സിനകത്താണെങ്കിൽ ക്യാപ്പ് അടക്കം വരുന്നുണ്ട്, അതായത് ഹെഡ് കവർ അടക്കം വരുന്നുണ്ട്. അപ്പോൾ തലയും തണുക്കില്ല. ഇപ്പോൾ ഇതിപ്പോൾ ഇട്ട ശേഷം നമുക്കൊരു ക്യാപ്പും കൂടെ വേണമെങ്കിൽ വെച്ച് കൊടുക്കേണ്ടി വരും, നല്ല തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഹെഡ് കവറും കൂടെ ഉള്ള റോംബർ ആണെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമില്ല. ആ ഒരൊറ്റ ഡ്രസ്സ് ഇടിച്ചാൽ കുട്ടിക്ക് നല്ല സുഖമായിട്ട് രാത്രിയൊക്കെ ഉറങ്ങാം. അപ്പോൾ ഇത് സ്ലീപ്പിംഗ് സ്യൂട്ട് എന്ന് പറയാൻ കാരണം, നമുക്ക് പകലൊക്കെ ഇടിക്കാൻ പറ്റുന്ന ഡ്രസ്സല്ല. കാരണം കുഞ്ഞുങ്ങളാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ മൂത്രമൊഴിക്കും ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് അവരുടെ നാപ്പി ആണെങ്കിൽ നാപ്പി, അല്ലെങ്കിൽ ഡയപ്പർ ആണെങ്കിൽ ഡയപ്പർ മാറ്റേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുള്ളി കവേർഡായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടിച്ചാൽ ബുദ്ധിമുട്ടാണ്. അതേസമയം രാത്രിയൊക്കെ ആണെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലൊക്കെ അവരൊന്ന് ഉറങ്ങുമായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് 3 മണിക്കൂർ കൂടുമ്പോൾ ഒബ്വിയസ്ലി അവർ മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത്രയും സമയമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, തണുപ്പുള്ള സമയത്ത് ഇതങ്ങ് ഇടിച്ച് ഡയപ്പറാണ് ഇടിക്കുന്നതെങ്കിൽ ഡയപ്പർ ഇടിച്ചിട്ട് ഇങ്ങനെ സ്ലീപ്പിംഗ് സ്യൂട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല കംഫർട്ടായിരിക്കും, തണുക്കാണ്ടും ഇരിക്കും. അപ്പോൾ അതാണ് ഈ സ്ലീപ്പിംഗ് സ്യൂട്ടിൻ്റെ പ്രത്യേകത. ഇതും ഞാൻ ന്യൂബോൺ സൈസിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതും രണ്ടെണ്ണത്തിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ, രണ്ടെണ്ണത്തിൻ്റെ കോംബോ ആണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബനിയൻ മെറ്റീരിയൽസ് പോലത്തെ മെറ്റീരിയലാണ്, നല്ല കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊതുവെ കുട്ടികൾക്കുള്ള ഡ്രസ്സ് നമ്മൾ എപ്പോഴും ലൈറ്റ് കളേഴ്സൊക്കെ എടുക്കുന്നതാണ് നല്ലത്. ഡാർക്ക് കളേഴ്സൊക്കെ എടുത്താൽ നല്ലതല്ലേ, വേഗം മുഷിയില്ല എന്ന് വിചാരിക്കും. പക്ഷെ കുട്ടികൾക്ക് എപ്പോഴും അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും കോട്ടണും അതുപോലെ ലൈറ്റ് കളേഴ്സൊക്കെയാണ് നല്ലത്, കുറച്ച് വലുതാവുന്നവർ. അപ്പോൾ ഇത് രണ്ടും നല്ല ലൈറ്റ് ഷെയ്ഡിലുള്ള രണ്ട് റോംബേഴ്സ് അഥവാ സ്ലീപ്പിംഗ് സ്യൂട്ട്സ് ആണ് കേട്ടോ. സോ ഇനി ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ടൈപ്പും കൂടിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. 3 ഡിഫറെൻറ്റ് ടൈപ്പാണ്, ഒരു ജബ്ലാസിൻ്റെ സെറ്റ്, 2 സ്ലീപ്പിംഗ് സ്യൂട്ട്. ഇനി വാങ്ങിച്ചിട്ടുള്ളത് 1 സീസ് എന്ന് പറയും. അപ്പോൾ 1 സീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്ലീപ്പിംഗ് സ്യൂട്ട് പറഞ്ഞ പോലെ തന്നെ ഫുള്ളി കവേർഡ് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം നമുക്ക് ഒരു ഹാഫ് പോർഷൻ വരെ കവേർഡാണ്. ഇപ്പോൾ കുട്ടികളുടെ ഡയപ്പറോ നാപ്പിയോ ഒക്കെയാണ് നമ്മൾ ഇടിക്കുന്നതെങ്കിൽ അതും കൂടെ കവർ ചെയ്ത് ഇങ്ങനെ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയപ്പറോ നാപ്പിയൊക്കെ ആണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ വൺസ് കുട്ടികൾ മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ താഴത്തെ ബട്ടൺ മാത്രം ഊരിയിട്ട് അവരുടെ ഡയപ്പറും നാപ്പിയൊക്കെ ചേഞ്ച് ചെയ്ത് പുതിയത് ഇടിപ്പിച്ചിട്ട് വീണ്ടും ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാലിൻ്റെ പോർഷൻ ഒന്നും ഇതിനകത്ത് കവേർഡ് അല്ല കേട്ടോ. സ്ലീപ്പിംഗ് സ്യൂട്ടിലാണെങ്കിൽ അതും കൂടെ കവേർഡാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ 1 സീസ് എന്നൊക്കെ പറയും. എനിക്കൊന്ന് ഇതിനും റോംബർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട് എന്ന് തോന്നുന്നു. 1 സീസ് എന്നാണ് കൂടുതലും സ്യൂട്ടബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേതാണ് റോംബേഴ്സ് ഫുള്ളി കവേർഡ്. അപ്പോൾ ഇതും കണ്ടല്ലോ, 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റ്, ഒരു കോംബോ ആണ്. അതും ലൈറ്റ് കളേഴ്സ് തന്നെയാണ്, യെല്ലോയിൽ വരുന്ന പ്രിൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ പല കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ചിലതൊക്കെ നമ്മൾ നോക്കുന്ന സൈസ് ആമസോണിൽ ഉണ്ടാവില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഉള്ളത് നോക്കി അതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത് ഞാൻ 0 to 3 months സൈസിൻ്റെ തന്നെ എടുത്തിട്ടുള്ളത്, 3 എണ്ണത്തിൻ്റെ ഒരു കോംബോ 1 സൈസ്. സോ ഇത്രയാണ് ഞാൻ ആകെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ കുഞ്ഞിനെ ഒരുപാട് ഡ്രസ്സ് വാങ്ങിച്ച് വെക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒബ്വിയസ്ലി നമ്മളെ കുഞ്ഞിനെ കാണാൻ വരുന്നവരൊക്കെ അവർക്ക് കുറേയൊക്കെ ഗിഫ്റ്റൊക്കെ കൊണ്ടു കൊടുക്കുന്നത് കുഞ്ഞുടുപ്പുകളൊക്കെ ആയിരിക്കും. അപ്പോൾ കുറേ നമ്മൾ തന്നെ വാങ്ങിച്ചു വെച്ചാൽ ഇതൊന്നും നമുക്ക് കുഞ്ഞിനെ പുറത്തൊന്നും കുഞ്ഞിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല, വീട്ടിൽ തന്നെയല്ല ഇരിക്കുന്നത്. അപ്പോൾ അതിന് കുറേയൊക്കെ ഗിഫ്റ്റ് കിട്ടുന്ന കുഞ്ഞുടുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് ഉടുപ്പ് വാങ്ങിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട മാത്രം വാങ്ങിച്ചു വെക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് കുറേ കൂടെ ഒക്കെ വാങ്ങിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത്രയേ വാങ്ങിച്ചിട്ടുള്ളൂ, 6 ജബലാസും അതുപോലെ ഒരു 3 1 സീസും 2 സ്ലീപ്പിംഗ് സ്യൂട്ടും കേട്ടോ. സോ പിന്നീട് നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ ഓർഡർ ചെയ്താൽ ഒരു 2 or 3 days തന്നെ കിട്ടുന്ന സാധനം, അല്ലെങ്കിൽ ഇവൻ കടയിൽ പോയാലും നമുക്ക് കുഞ്ഞുടുപ്പ് എപ്പോൾ വേണമെങ്കിലും കിട്ടാം. ബാക്കിയുള്ള സാധനം പോലെയല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയും മതി എന്ന് വെച്ച് എത്രയോ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ടവൽസ് ആണ് കേട്ടോ. ഹുഡ ടവൽസ് എന്ന് പറയും, റാപ്പേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ കുഞ്ഞ് ആദ്യമായിട്ട് ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽ അനുസരിച്ചിരിക്കും. ചില ഹോസ്പിറ്റലാണെങ്കിൽ അവർ തന്നെ അവർ കുഞ്ഞിനെ നേഴ്സുമാർ അല്ലെങ്കിൽ
കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ആരാണോ കുളിപ്പിച്ച് ക്ലീനൊക്കെ ആക്കിയ ശേഷമായിരിക്കും അവർ തന്നെ വെള്ള തുണിയിലോ അല്ലെങ്കിൽ അവരുടെ ആ ഹോസ്പിറ്റലിൻ്റെ ഒരു എംബ്ലോക്കുള്ള തുണിയിൽ പൊതിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കുഞ്ഞിനെ കൊണ്ട് കാണിക്കുന്നത്. അതേസമയം വേറെ ഹോസ്പിറ്റലാണെങ്കിൽ അവർ ചോദിക്കും, ടവൽസ് ചോദിക്കും, ചിലപ്പോൾ റിസീവിംഗ് ടവലെന്നായിരിക്കും ചോദിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ റാപ്പേഴ്സ് ഉണ്ടോയെന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ക്ലോത്ത് വൈറ്റ് ക്ലോത്ത് ഉണ്ടോ കുഞ്ഞിനെ കാണിക്കാമെന്ന് ചോദിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന റാപ്പേഴ്സ്. അതുപോലെ തന്നെ അതിന് മാത്രമല്ല, പിന്നെ ആണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിലും കുഞ്ഞിനെ നമ്മൾ റൂമിൽ കിടത്തുമ്പോഴാണെങ്കിലും ഓരോ ഇപ്പോൾ വാക്സിൻ കൊടുക്കാൻ പോകുമ്പോൾ ആണെങ്കിലും ഒക്കെ കുഞ്ഞിന് കംഫർട്ടായിട്ട് കുറച്ച് ചൂട് കിട്ടുന്ന രീതിയിലുള്ള റാപ്പേഴ്സ് ആയിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്താ വെച്ചാൽ, ഈ നമ്മുടെ കുഞ്ഞ് വയറ്റിൽ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ആ ഒരു എൻവയറമെൻറ്റിൽ നിന്ന് മാറുകയാണ് പുറത്തേക്ക് വരുമ്പോൾ. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു ഒരു കുറച്ച് മാസങ്ങൾ വരെ അവർക്ക് ഭയങ്കര തണുപ്പായിരിക്കും ശരീരത്തിന്. അപ്പോൾ നമുക്ക് ഭയങ്കര ചൂടെടുക്കുന്ന കാലാവസ്ഥയാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര തണുപ്പായിരിക്കും ഫീൽ ചെയ്യുന്നത് അവരുടെ ആ ഒരു എൻവയറമെൻറ്റ് മാറിയതുകൊണ്ട്. അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ നമ്മൾ എപ്പോഴും അവർക്ക് ഇത്തിരി ചൂടൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഡ്രസ്സുകളും അതുപോലെ ക്ലോത്ത്സും റാപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കുഞ്ഞുങ്ങൾ ഒബ്വിയസ്ലി ഭയങ്കര ഇറിറ്റേഷനും ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചൂടാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനത്തെ സാധനമൊക്കെ ഒഴിവാക്കിയാൽ മതി. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് രണ്ട് ഹുഡഡ് റാപ്പേഴ്സാണ്, ആമസോണിൽ നിന്നാണ്. നല്ല ഭംഗിയുള്ള റാപ്പേഴ്സാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്ക് ഈവൻ ബ്ലാങ്കറ്റ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ, അങ്ങനത്തെ റാപ്പേഴ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. സോഫ്റ്റ് ആയിട്ടുള്ള റാപ്പറാണ്. ഇതും പല കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഞാൻ രണ്ട് ലൈറ്റ് കളേഴ്സ് വാങ്ങിച്ചു എന്നേ ഉള്ളൂ, ഒരു പിസ്താ ഗ്രീനും ഒരു പിങ്കും. ഇത് കോംബോ ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇത്രയുണ്ട് ഇതിൻ്റെ സൈസ്. അത്യാവശ്യം നമ്മുടെ ഒരു ന്യൂ ബോൺ ബേബീനെ നല്ല രീതിയിൽ കവർ ചെയ്തെടുക്കാനുള്ള സൈസ് ഉണ്ട്. ആൻഡ് ഇവിടെ കണ്ടില്ലേ, ഈ ക്യൂട്ട് പ്രിൻറ്റുമായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ തല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്ക പൊതിഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോർഷനാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ, ജസ്റ്റ് പഞ്ഞിയിൽ തൊടുന്ന പോലെയാണ് തൊടുമ്പോൾ തോന്നുന്നത്. നല്ല സോഫ്റ്റാണ്. ഇതൊക്കെ ഞാൻ അലക്കിയിട്ട് വെച്ചതാണ്. അലക്കിയിട്ടും ഒന്നും പ്രശ്നമൊന്നും തോന്നിയില്ല. കളറ് പോവേ, നൂല് പൊന്തോ, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അപ്പം നമ്മൾ റാപ്പേഴ്സൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം ചിലതൊക്കെ ഈ വൂളൻ മെറ്റീരിയൽ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ വലിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ നൂലിങ്ങനെ പൊങ്ങിപ്പോരും. അപ്പോൾ അത് ചിലപ്പോൾ കുട്ടികൾക്ക് ശ്വസിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ കംപ്ലീറ്റ് മെറ്റീരിയലിലെ റാപ്പേഴ്സൊക്കെ എടുക്കുമ്പോൾ ചൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇതിന് കുഴപ്പമൊന്നുമില്ല, അലക്കിക്കഴിഞ്ഞപ്പോൾ ഒന്നും അങ്ങനെ നൂലൊന്നും പൊങ്ങി വരുന്നൊന്നും ഇല്ല. അപ്പം ഇങ്ങനത്തെ രണ്ട് റാപ്പേഴ്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് പല പർപ്പസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല പർപ്പസും നമുക്ക് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് ആണ് കേട്ടോ. നമ്മൾ കുഞ്ഞിനെ ഡ്രസ്സൊക്കെ ഇടിച്ച് കിടത്തുമ്പോഴും ഞാൻ പറഞ്ഞില്ല, അവർക്ക് ഭയങ്കര തണുപ്പായിരിക്കും ആദ്യത്തെ കുറച്ച് നാൾ. അപ്പോൾ എപ്പോഴും നമ്മൾ അവരെ ഒന്ന് ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് കിടത്താനോ അല്ലെങ്കിൽ പുതപ്പിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു ജബ്ലയും ഡയപ്പറൊക്കെ ഇട്ടാൽ കിടന്നെങ്കിൽ ബാക്കി സ്ഥലം ഫുൾ എക്സ്പോസ്ഡ് അല്ലേ. അപ്പോൾ ഒരു ബ്ലാങ്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ല കംഫർട്ടായിട്ട് കിടക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു ബ്ലാങ്കറ്റാണ്. നല്ല സോഫ്റ്റ് ബ്ലാങ്കറ്റാണല്ലോ, നല്ല സോഫ്റ്റാണ്. ഒന്നും ഇതുണ്ട്, നൂലൊന്നും പൊങ്ങൊന്നുമില്ല, ഇങ്ങനെ വലിച്ചാലൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വൂളൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വാങ്ങിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ നൂല് കുഞ്ഞു ശ്വസിക്കുമ്പം മൂക്കിനകത്തൊക്കെ പോയി അവർക്ക് ആസ്മ പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വാങ്ങിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല ബ്ലാങ്കറ്റാണ്. ഇതിൻ്റെയും പല കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്താണ്. അപ്പോൾ അടുത്തതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് കുഞ്ഞിന് വേണ്ടിയിട്ട് ക്യാപ്പ്, മിറ്റൻസ്, ബൂട്ടീസ്. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, തൊപ്പിയാണ്. അതുപോലെ മിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് കയ്യിലിട്ട് കൊടുക്കുമല്ലോ തണുക്കാണ്ട്. ഇപ്പോൾ ജബ്ലയൊക്കെ ആണെങ്കിൽ ബാക്കി കൈയും കാലൊക്കെ തുറന്ന് കിടക്കുകയല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തണുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് മിറ്റൻസ്. പിന്നെ ബൂട്ടീസ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. മിറ്റൻസ് ബൂട്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്കൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ ബൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിന് ഇട്ട് കൊടുക്കുന്ന സോക്സ് ആണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ അതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതുപോലെ രണ്ട് പെയറാണ് കേട്ടോ. രണ്ട് സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ, ക്യാപ്പ്, അതുപോലെ മിറ്റൻസ്, ബൂട്ടീസ്. അങ്ങനെ ഇതിനകത്ത് ഒരു ക്യാപ്പ്, രണ്ട് മിറ്റൻസ്, രണ്ട് ബൂട്ടീസാണ് ഉള്ളത്. ഇതിനകത്തും ഒരു ക്യാപ്പ്, രണ്ട് മിറ്റൻസ്, രണ്ട് ബൂട്ടീസ്, അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം, ഒരെണ്ണം തുറന്ന് കാണിക്കാം. കണ്ടല്ലോ, ഇതാണ്. ഇത് ഞാൻ റിവ്യൂ ഒക്കെ നോക്കി, നല്ല റിവ്യൂ ഉള്ളതെന്ന് നോക്കി വാങ്ങിച്ചതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബനിയൻ മെറ്റീരിയൽ പോലെയാണ് കേട്ടോ. കുഞ്ഞിൻ്റെ തലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കിടക്കും. ഒരു ക്യാപ്പ്, ഇതാണ് നമ്മുടെ മിറ്റൻസ്. കണ്ടോ, കുഞ്ഞി കയ്യൊറ എന്ന് പറയും, നമ്മുടെ കുഞ്ഞിൻ്റെ കയ്യിൽ തണുക്കാണ്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു സൈസൊക്കെ മതി ന്യൂ ബോൺ ബേബിക്ക്. ഭയങ്കര വലുതായിപ്പോയാൽ ലൂസായിരിക്കും, ചുമ്മാതിൻ്റെ ഇടയിൽ കൂടെ കാറ്റൊക്കെ കയറി അവർക്ക് തണുക്കും. അപ്പോൾ അത്യാവശ്യം കുഞ്ഞിതും എന്നാലും എലാസ്റ്റിക്കൊക്കെ വലിയ പ്രശ്നമില്ലാത്തതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കണം കേട്ടോ. ഇതാണ് കുഞ്ഞിൻ്റെ സോക്സ്, ചെറിയ സോക്സാണ്, രണ്ടെണ്ണം. അപ്പോൾ ഇങ്ങനത്തെ തന്നെ ഒരു സെറ്റാണ് ഈ ഒരു പിങ്കും. ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് സെറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതും ഒരു കോംബോ ആണ്, രണ്ടെണ്ണത്തിൻ്റെ കോംബോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളുടെയും പ്രൈസ് എനിക്കിപ്പോൾ പറക്കാനാണ്ട് പറഞ്ഞുതരാനൊന്നും ഓർമ്മയില്ല.
അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാന്ന് പറഞ്ഞ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അടുത്തതായിട്ട് കാണിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ടവൽസ് ആണ്, മുസ്ലിം ടവൽസ് എന്ന് പറയും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മുസ്ലിം കോട്ടൺ ടവൽസ് റാപ്പേഴ്സ് എന്നൊക്കെ പറയും. നമുക്ക് ബേബീനെ റാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. മൊത്തത്തിൽ കുഞ്ഞിനെ പൊതിഞ്ഞിട്ട് ആളുകൾ വെക്കണ കണ്ടിട്ടില്ലേ, ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനും അല്ലാണ്ടും ഫുള്ളി കവർ ചെയ്തിട്ട് ഒരു തുണിയിൽ മൊത്തത്തിൽ പൊതിഞ്ഞ് വെക്കുന്ന കണ്ടിട്ടില്ലേ, കുഞ്ഞിന് നല്ല വാമായിട്ടിരിക്കാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബാത്ത് ടവലായിട്ട് നല്ല സിംഗിളായിട്ടുള്ളൊരു കോട്ടൺ പീസാണ്, ഒട്ടും കട്ടിയില്ല. നമ്മൾ അലക്കി കഴിയുമ്പോൾ ഭയങ്കര നേരിയ കോട്ടണാണ്. അപ്പോൾ കുഞ്ഞിനെ കുളിപ്പിച്ച ശേഷം നമുക്ക് തോർത്താൻ വേണ്ടിയിട്ട് ബാത്ത് ടവലായിട്ട് യൂസ് ചെയ്യാം. പല പർപ്പസ്, മൾട്ടി പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്താണിത്, മുസ്ലിം കോട്ടൺ ടവൽസ്. അപ്പോൾ ഇത് കണ്ടോ നല്ല വലുപ്പമുണ്ട്, ഇത്രയും വലുപ്പമുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞിനെ ഫുള്ളി നമുക്ക് റാപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. അതുപോലെ നമ്മുടെ പർപ്പസ് അനുസരിച്ച് മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ റാപ്പേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ വീടുകളിൽ നല്ല വെള്ളം മുണ്ടൊക്കെ, നേരിയ മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഈ സെയിം പർപ്പസിന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് വൈറ്റ് കളറിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ക്ലോത്തും കൂടെ വാങ്ങിച്ച് വച്ചിട്ടുണ്ട്. ഇതും കോംബോ ആണ്, രണ്ടെണ്ണത്തിൻ്റെ കോംബോ ആണ്. ഇതും നാലെണ്ണത്തിൻ്റെ സെറ്റും എട്ടെണ്ണത്തിൻ്റെ സെറ്റും ഒക്കെ ഉണ്ട്. അത്രയൊന്നും നമുക്ക് ആവശ്യം വരില്ല. നമ്മുടെ കയ്യിൽ മുണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ബാക്കിയൊക്കെ നമുക്ക് അതൊക്കെ വെച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ജസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടെണ്ണത്തിൻ്റെ കോംബോ ആണ് വാങ്ങിച്ചത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ, നല്ല മെറ്റീരിയലാണ്. സോ അടുത്തതായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമായിരിക്കും, ഡ്രൈ ഷീറ്റ് എന്ന് പറയും. അപ്പോൾ ഇതും രണ്ടെണ്ണത്തിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ. ബ്ലൂവും റെഡും ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കളർ. ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ് മീഡിയം ആണ്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു വശമായിരിക്കും കുഞ്ഞിനെ നമുക്ക് കിടത്താൻ വേണ്ടി, നല്ല കംഫർട്ടബിളായിട്ട് കുഞ്ഞിന് കിടക്കാം. നമ്മളിപ്പോൾ ബെഡിലാണല്ലോ കുഞ്ഞിനെ ഇനീഷ്യലി കിടത്തുക. അപ്പോൾ കുഞ്ഞ് കിടക്കുന്ന ഭാഗത്ത് നമുക്കിത് വിരിക്കാം. അപ്പോൾ കുഞ്ഞിന് നല്ല സ്മൂത്തായിട്ടൊരു വെൽവെറ്റി ഫീലിങ്ങിൽ കിടക്കാൻ പറ്റും. പക്ഷേ അതേസമയം അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു റബ്ബർ ഷീറ്റാണ്. അപ്പോൾ കൊച്ചു മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ഈ സോഫ്റ്റായിട്ടുള്ള ഭാഗത്ത് നിന്ന് ആ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും താഴേക്ക് ബെഡിലേക്ക് ആവാണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ബെഡിൽ മൂത്രമാവുന്നത് പോലെ ബെഡ്ഷീറ്റ് മാറ്റേണ്ട പ്രശ്നമൊന്നും വരില്ല. കുഞ്ഞ് കിടക്കുന്നതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഈ ഒരു ഡ്രൈ ഷീറ്റ് വിരിക്കുകയാണെങ്കിൽ കുഞ്ഞിനും സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കും. കാരണം മേലെ ഭാഗം നല്ല സ്മൂത്ത് ആൻഡ് വെൽവെറ്റിയാണ്, അതേസമയം അടിയിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അപ്പോൾ മൂത്രവും വെള്ളവും ഒന്നും നമ്മുടെ ബെഡിലാവേയില്ല. അപ്പോൾ ഇതങ്ങ് നമ്മളെടുത്ത് ക്ലീൻ ചെയ്താൽ മതി. സോ ഒരെണ്ണം ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കുഞ്ഞിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ അലക്കി ഇസ്തിരിയിട്ടൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഈ ഡ്രൈ ഷീറ്റൊന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ആദ്യമേ കൊണ്ടുപോകുമ്പോൾ ഇത് അലക്ക് ഇസ്തിരിയിടാനൊന്നും പോകണ്ട. ഇസ്തിരിയിട്ടാലൊക്കെ ചിലപ്പോൾ ഇത് ഉരുക്കി പിടിക്കും, പ്ലാസ്റ്റിക് അല്ലേ. അല്ലാത്ത ക്ലോത്തുകളാണ് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് അലക്കി ഉണക്കി കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ഷീറ്റിൻ്റെ വലുപ്പം, കണ്ടോ നല്ല വലുപ്പമുണ്ട്. അപ്പോൾ ഇത് ഞാൻ മീഡിയമാണ് എടുത്തത്. അപ്പോൾ മീഡിയം എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങൾ ഇത്തിരി വലുതായി കഴിയുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ സ്മോൾ എടുത്താൽ, സ്മോൾ ഇതിൻ്റെ ഒരു 3/4 വലുപ്പമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്മോൾ എടുത്താൽ പിന്നെ അത് പാകമല്ലാണ്ടായിപ്പോവും. എനിവേ മീഡിയവും സ്മോളൊക്കെ തമ്മിലൊരു 100 രൂപയുടെ വ്യത്യാസമൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ സ്മോൾ വാങ്ങിച്ചാൽ പിന്നെ നമ്മൾ വീണ്ടും ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് മീഡിയം വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ വാങ്ങിച്ചപ്പോഴേ അങ്ങ് മീഡിയം വാങ്ങിച്ചൊന്നേ ഉള്ളൂ. രണ്ടെണ്ണത്തിൻ്റെ കോംബോ ആണ്. ഇതും പല കളർ ഓപ്ഷൻസ് ഉണ്ട്, ഇത് കണ്ടോ നല്ല സ്മൂത്തായിട്ടുള്ള സർഫസ് ആണ്. ഇവിടെയാണ് നമുക്ക് കുഞ്ഞിനെ കിടത്തുക, അതേസമയം ബാക്കിൽ പ്ലാസ്റ്റിക് കോട്ടഡ് ഷീറ്റാണ്. അപ്പോൾ മൂത്രമൊന്നും ബെഡിൽ ആവത്തില്ല. അപ്പോൾ ഇത് രണ്ടെണ്ണം വാങ്ങിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കോംബോസ് ആയിട്ട് എങ്ങനെയാണ് നോക്കിയത്, സിംഗിൾ പീസ് മതിയെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ടും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ സിംഗിൾ പീസ് വാങ്ങിച്ചാൽ എന്താ കുഴപ്പം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് നമുക്ക് ഒത്തിരി അത്യാവശ്യമുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങളാകുമ്പോൾ എപ്പോഴും മൂത്രമൊഴിക്കും, എപ്പോഴും അപ്പിയിടും, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഉള്ളെങ്കിൽ വൺസ് ഇതിൻ്റെ മേലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ക്ലീൻ ചെയ്യണമല്ലോ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കിട്ടുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അടുത്തത് യൂസ് ചെയ്യേണ്ടതായിട്ടും വരും. എപ്പോഴും കുഞ്ഞുങ്ങൾ കിടക്കുന്നതിൻ്റെ അടിയിൽ ഒരു ഡ്രൈ ഷീറ്റ് ഇടുന്നത് നല്ലതാണ്, നമ്മുടെ ബെഡ് സേഫ് ആയിട്ടിരിക്കാൻ. അപ്പോൾ ഒരെണ്ണേ ഉള്ളെങ്കിൽ നമുക്കിത് അലക്കി ഉണങ്ങിയെടുക്കുന്ന സമയമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഒരു ഡ്രൈ ഷീറ്റ് രണ്ടെണ്ണമൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇനി ഒരെണ്ണം മതിയെങ്കിൽ ഒന്ന് തന്നെ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് അല്ലാണ്ട് പർപ്പസിനും യൂസ് ചെയ്യാം, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ. ആദ്യമൊക്കെ അമ്മമാരായിരിക്കല്ലോ കുളിപ്പിക്കുക. അപ്പോൾ ഇപ്പോൾ തറയിലൊക്കെ കിടത്തി, ബാത്റൂമിൻ്റെ തറയിലൊക്കെ കിടത്തിയിട്ടൊക്കെയാണ് കുളിപ്പിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തറയിൽ വിരിച്ചാൽ കുഞ്ഞുങ്ങളെ മേത്ത് എണ്ണ തേക്കാനും ഒക്കെ യൂസ് ചെയ്യാം. ഈ ഒരു ഷീറ്റ് തിരിച്ചിട്ടാൽ മതി, എന്നിട്ട് നമുക്ക് കുളിപ്പിക്കാനൊക്കെ ഈ ഷീറ്റ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ഉണക്കിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു ഷീറ്റ് നമുക്ക് ബെഡിൽ വിരിക്കാനും ഒരു ഷീറ്റ് കുളിപ്പിക്കുന്ന പർപ്പസിന് യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. നിങ്ങൾക്ക് ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയും പല ബ്രാൻഡിൻ്റെ ഡ്രൈ ഷീറ്റ് ഉണ്ട്, പലതിനും റേറ്റിൽ വ്യത്യാസങ്ങളുണ്ട്. സോ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ റിവ്യൂസൊക്കെ വായിച്ച് നോക്കി, വാങ്ങിച്ചവരുടെ അഭിപ്രായമൊക്കെ നോക്കിയിട്ടൊക്കെ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറേയൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടും. സോ കുഞ്ഞുങ്ങളുടെ ക്ലോത്ത് വാങ്ങിച്ചിട്ടുള്ള
ഐറ്റംസ് നാത്ത് എനിക്കൊന്ന് ഇതാണ് ലാസ്റ്റ് ഐറ്റം. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല, ഇപ്പം വാഷ് ചെയ്യണം. ഇത് ജസ്റ്റ് ടവൽസ് ആണ് കേട്ടോ, കുഞ്ഞുങ്ങളുടെ ഫേസ് ടവൽ എന്ന് പറയും. ഇത് പിന്നെ വന്നേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് വാഷ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് കണ്ടോ, ഒരു 6 എണ്ണത്തിൻ്റെ പാക്കാണ്. ഇതിപ്പോൾ ഒരു ജസ്റ്റ് ഇതിന് ചുരുക്കി വെച്ചിരിക്കുകയാണ്. ഇതിനും പല പർപ്പസ് ഉണ്ട്. അപ്പോൾ പർപ്പസ് എന്താണെന്ന് ഓൾറെഡി ഇതവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്, സ്റ്റിക്കറിൽ എഴുതിയിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണേൽ വായിച്ചു നോക്കാം. നമുക്കറിയാലോ ടവൽസ് കുഞ്ഞി പീസ് തുണിയൊക്കെ നമുക്ക് ഒരുപാട് ആവശ്യം വരും. നാപ്പിയായിട്ട് ഉപയോഗിക്കാനല്ല, അല്ലാത്ത കാര്യങ്ങൾക്ക്, അതായത് കുഞ്ഞുങ്ങളുടെ ഫേസ് തുടച്ചു കൊടുക്കാൻ, കുളിപ്പിക്കുമ്പോൾ ഒക്കെ ജസ്റ്റ് തലയൊക്കെ നമ്മൾ ആദ്യം ഭയങ്കര ഹാഷായിട്ടും ബ്രഷ് ഇട്ടൊന്നും കഴുകില്ലല്ലോ, അപ്പോൾ ഒക്കെ ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുക്കാനും, അങ്ങനെ ഈവൻ ബർപ്പിംഗ് ക്ലോത്ത് ആയിട്ട് യൂസ് ചെയ്യണം. അതായത് കുഞ്ഞുങ്ങൾ പാലൊക്കെ കുടിച്ചിട്ട് കക്കുമല്ലോ, അപ്പം നമ്മളിങ്ങനെ തോളത്തിട്ടിട്ട് അതൊക്കെ കളയാൻ വേണ്ടി റിമൂവ് ചെയ്യാൻ, ഫുള്ളൊരു തോർത്തൊന്നും നമുക്ക് അതിന് വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ടത് കണ്ടു. കുഞ്ഞു പീസ് ടവൽസാണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടവൽസാണ്. അതും ഒരു ബനിയൻ ക്ലോത്ത് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നല്ല സ്മൂത്താണ്, കുഞ്ഞുങ്ങളെ സ്കിന്നിൽ നിന്നും പ്രശ്നവുമില്ല. എന്നാൽ നമ്മുടെ പല പർപ്പസിന് യൂസ് ചെയ്യാൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു 6 പീസാണ് ഫേസ് ടവൽസ് എന്ന് പറയും. ഇതും മൾട്ടി പർപ്പസ് ആണ്, നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഓപ്ഷനലാണ്. ചെറിയ നേരിയ കോട്ടൺ തുണിയൊക്കെ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതിൻ്റെ 6 എണ്ണത്തിൻ്റെ ഒരു കോംബോ പാക്കാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതും 12 എണ്ണത്തിൻ്റെ പാക്ക്, 24 എണ്ണത്തിൻ്റെ പാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. അത്രയൊക്കെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിപ്പോൾ ഒരു 6 എണ്ണത്തിൻ്റെ പാക്കറ്റാണ് ഫേസ് ടവൽസ്. ഇതും കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റുള്ള ഫേസ് ടവൽസാണ്. പ്ലെയിൻ ആയിട്ടുള്ള ഫേസ് ടവൽ മതിയെങ്കിൽ അതും ഉണ്ട് കേട്ടോ. ജസ്റ്റ് സോളിഡ് കളേഴ്സിൻ്റെ ഉണ്ട്, പ്രിൻ്റൊന്നും ഇല്ലാത്തത്. എനിക്കൊന്നും അതിന് റേറ്റ് കൂടുതലാണ്, പ്രിൻ്റ് ഉള്ളതിനാണ് റേറ്റ് കുറവ്. ഓക്കെ, അപ്പോൾ അത്രയും സാധനങ്ങളാണ് ക്ലോത്ത് ഐറ്റംസ് മെയിനായിട്ട് കുഞ്ഞിന് വേണ്ടി വരുന്നത് കേട്ടോ. ഡ്രസ്സ്, അതുപോലെ റാപ്പേഴ്സ്, അതുപോലെ ഫേസ് ടവൽസ്, നമ്മുടെ മുസ്ലിം ടവൽസ്, കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കുഞ്ഞിന് വേണ്ട ക്ലോത്ത് ഐറ്റംസ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ട് ഇത്രയൊക്കെ തന്നെ സാധനങ്ങളാണ് വേണ്ടുന്നത്. എക്സ്ട്രാ ഒരുപാട് ഇതിൻ്റെ നമ്പർ കൂടുതൽ വേണമെന്നൊക്കെ തോന്നുന്നവർക്ക് അങ്ങനെയൊക്കെ വാങ്ങിക്കുക കേട്ടോ. പിന്നെ മെറ്റേണിറ്റി കിറ്റായിട്ടൊക്കെ വാങ്ങിക്കുന്നതിനകത്ത് വേറെയും കുറേ അഡീഷണൽ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് നെസസറി ആയിട്ടുള്ള സാധനങ്ങളാണോ എന്ന് സംശയമുണ്ട്, എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെറ്റേണിറ്റി കിറ്റ് കിറ്റായിട്ട് വാങ്ങിക്കാത്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയട്ടോ. ഒരു മെറ്റേണിറ്റി കിറ്റിനെ ഞാൻ ഇത് നല്ലതല്ല എന്നൊന്നും പറയുന്നില്ല, ബട്ട് അതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നു നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് തന്നെയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങിക്കാത്തൊരു സാധനം. അതിവിടെ ഉള്ളതാണ്. ഇതിൻ്റെ പപ്പയുടെ മുണ്ടാണ്, വെള്ളമുണ്ട്. ഒരു 3 മുണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ചെറിയ രീതിയിൽ ഡെറ്റോളൊക്കെ ഇട്ടിട്ട്, കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സിൽ ഡെറ്റോളൊന്നും ഇപ്പോൾ ഇടരുതെന്നാണ് പറയുന്നത്. കാരണം ഡെറ്റോൾ ബാൻഡാണെന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി തന്നെ മൈൽഡ് ഡിറ്റർജൻറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ അത് വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല, അതിന് ഭയങ്കര വിലയാണ്. കുഞ്ഞുങ്ങളെ സാധനം വാഷ് ചെയ്യാൻ വേണ്ടി തന്നെയുള്ള ലിക്വിഡ് ഡിറ്റർജൻറ്റ് കിട്ടും. അപ്പോൾ അത് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒഴിച്ചിട്ട് കഴുകിയാൽ മതി ഈ ഫ്രഷായിട്ട് വാങ്ങിച്ച തുണികളൊക്കെ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സുകൾ നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൈൽഡ് ഡിറ്റർജൻറ്റ് ഏതെങ്കിലും എടുത്തിട്ട് ഒന്നോ രണ്ടോ ഡ്രോപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴുകിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തലയൊക്കെ കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും മൈൽഡ് ഷാമ്പൂലാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊന്നും കഴുകിയെടുത്താൽ മതി. ഒരുപാടൊന്നും ഒഴിക്കേണ്ട, അവർക്ക് ഒരുപാട് ഇങ്ങനെ കുത്തുന്ന മണവും അങ്ങനത്തെ ഒന്നും നല്ലതല്ല എന്നാണ് പറയുന്നത്. സോ ഒത്തിരി മണമൊന്നും ഇല്ലാത്ത മൈൽഡായിട്ടുള്ള സാധനത്തിൽ കഴുകിയെടുക്കുക. പണ്ടൊക്കെ എല്ലാവരും ഡെറ്റോളിൽ മുക്കി കഴുകണം എന്നൊക്കെ പറയുമായിരുന്നു, ഇപ്പോൾ ഡെറ്റോൾ യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മുണ്ടുകളാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് മേ ബി എനിക്കും ആവശ്യം വരാം, ഹോസ്പിറ്റലിൽ നിന്ന് ചോദിക്കും മുണ്ട്. അതുപോലെ കുഞ്ഞിനും നമുക്ക് എന്ത് ചെയ്യാം, നാപ്പി ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടതിന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കുഞ്ഞിന് ക്ലോത്ത് നാപ്പി ഒന്നും വാങ്ങിച്ചിട്ടില്ല. ക്ലോത്ത് നാപ്പി വാങ്ങിക്കാൻ തന്നെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ചേച്ചിക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ കേസിലൊക്കെയും ചേച്ചി ആദ്യം അയറിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലോത്ത് നാപ്പിയൊക്കെ വാങ്ങിച്ചായിരുന്നു. പക്ഷെ അത് ഒട്ടും തന്നെ യൂസ് ചെയ്തിട്ടില്ല, കാരണം അത് അവർ പറയുന്ന ഒരു പർപ്പസ് ഒന്നും നടക്കില്ല. ജസ്റ്റ് ഒരു ടൈമൊക്കെ കുഞ്ഞുങ്ങൾ മൂത്രം ഒഴിക്കുമ്പോഴേക്കും നമുക്കത് മാറ്റേണ്ടി വരും, അത്രയും കട്ടിയേ ഉള്ളൂ ആ ക്ലോത്ത് നാപ്പിക്ക്. ആ ഒരു സെയിം പർപ്പസ് നമ്മുടെ കയ്യിൽ ഈ മുണ്ട്, നമ്മളൊരു മുണ്ട് ഒരു 4 ആയിട്ടൊക്കെ അല്ലെ 4 or 6 ആയിട്ട് നമുക്ക് കഷ്ണമാക്കിയാൽ ആ സെയിം പർപ്പസ് നടക്കും. നമ്മൾ ഡയപ്പർ ഇടിക്കാത്ത സമയത്ത് മുണ്ട് മതി, നമുക്ക് പീസാക്കിയിട്ടുള്ള മുണ്ട് മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് നാപ്പി വാങ്ങിക്കണമെന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല. ക്ലോത്ത് നാപ്പി ആവശ്യമാണെന്ന് തോന്നുന്നവർ അത് വാങ്ങിച്ചോളൂട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ വീട്ടിൽ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാൻ അറിയുന്നവർക്കാണെങ്കിൽ സ്വന്തമായിട്ട് നമ്മുടെ മുണ്ടും അതുപോലെ തന്നെ കോട്ടണിൻ്റെ സാരിയൊക്കെ വെച്ചിട്ട് നമുക്ക് നാപ്പി സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് അറിയില്ല, അപ്പോൾ ഞാൻ സ്റ്റിച്ചൊന്നും ചെയ്തിട്ടില്ല. ബട്ട് ഞാൻ ഇങ്ങനത്തെ മുണ്ട് ഇപ്പോൾ ഞാൻ 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 2-3 മുണ്ട് ഇരിപ്പുണ്ട്. സോ അത് എടുത്ത് വെക്കുകയാണെങ്കിൽ ക്ലോത്ത് നാപ്പിയുടെ പർപ്പസ് അത് മതി. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു 300 രൂപയോ 400 രൂപയോ കൊടുത്തിട്ട് 5 or 6 നാപ്പി വാങ്ങിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നാപ്പി വാങ്ങിക്കണം, നാപ്പിക്ക് വളരെ കട്ടി കുറവുമാണ്. ജസ്റ്റ് ഒരു സിംഗിൾ ടൈം കുഞ്ഞു യൂറിനേറ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ അത് നമ്മൾ മാറ്റേണ്ടി വരും, അവർക്ക് നനവൊന്നും അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറുതെ
കുറച്ച് കാണാൻ ഭംഗിയുണ്ടാവും എന്നല്ലാണ്ട് പർപ്പസ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത്. പിന്നെ ഇപ്പോൾ ഒരുപാട് വേറെ ക്ലോത്ത് നാപ്പി ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത് നാപ്പീസ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളും എനിക്ക് ഞാൻ റിവ്യൂസൊക്കെ വായിച്ചു നോക്കിയപ്പോൾ നമ്മളല്ലാണ്ട് ഡയപ്പർ യൂസ് ചെയ്യുന്ന പർപ്പസിനൊന്നും നടക്കുന്നില്ല. അതായത് ഞാനിപ്പോൾ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ഇപ്പോൾ അവർ വന്നിട്ട് പേര് പറഞ്ഞു എന്ന് പറയും. അല്ലാണ്ട് ശരിക്കും നമുക്ക് ഡയപ്പർ പോലെ തോന്നുന്ന ക്ലോത്ത് നാപ്പീസ് ഉണ്ടല്ലോ, അപ്പോൾ ഇപ്പോൾ പോപ്പുലറായിട്ട് കുറേ പേര് റിവ്യൂസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് യൂസ് ചെയ്തിട്ടുള്ള അമ്മമാരുടെ റിവ്യൂസ് എന്ന് മനസ്സിലാവുന്നത്. അതും നമുക്ക് സാധാരണ ഒരു തുണി വെച്ചിട്ട് നമ്മൾ കുട്ടിക്ക് നാപ്പി യൂസ് ചെയ്യുന്ന പർപ്പസ് തന്നെ ഉള്ളൂ. ഒന്നോ രണ്ടോ പ്രാവശ്യം മേ ബി ഒരു യൂറിനേഷനൊക്കെ ഹോൾഡ് ചെയ്യുമായിരിക്കും. അത് കഴിഞ്ഞാൽ ഒട്ടും കംഫർട്ടബിൾ ഒന്നും അല്ല, ഡയപ്പർ പോലെ ഒരു കംഫർട്ടബിൾ ഒന്നും അല്ല. സോ നമുക്ക് അല്ലാത്ത പകലൊക്കെ യൂസ് ചെയ്യാൻ ഇങ്ങനത്തെ തുണികൾ പീസ് ചെയ്ത് വെച്ചാൽ മതിയായിരിക്കും. രാത്രിയും അല്ലാണ്ട് നമുക്ക് ഡയപ്പർ ഇടിച്ച് പുറത്ത് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഡിസ്പോസിബിൾ ഡയപ്പർ തന്നെയായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഈ തുണികൾ ഇതുപോലെ കഴുകി ഞാൻ കൊണ്ടുപോകുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ക്ലോത്ത് മുറിച്ച് വെച്ചിട്ടോ പീസാക്കിയിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഒരു കത്രികയും കൊണ്ടുപോയാൽ നമുക്ക് അമ്മമാർക്ക് അന്നേരം വേണ്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. സോ ഇതാണ് വാങ്ങിക്കാത്ത ക്ലോത്ത്സ്, നമ്മുടെ കയ്യിലുള്ള വെള്ള കോട്ടൺ മുണ്ടുകൾ. സോ ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ഇപ്പോൾ തന്നെ കുറച്ചധികം ലെങ്തി ആയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പാർട്ട് കണ്ടവർ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് പാർട്ടും കൂടെ കണ്ടുപോക്കുക. ഉടനെ തന്നെ അതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.